हे प्रभु हे हर राम कृष्ण जगन्नाथ प्रेमानंदी नमल वर्गर नगवा वर्गर वर्गर हेलो एवरीवन वेलकम बैक टू माय यूट्यूब चैनल सो इन ഒരു സൺഡേ ആണ് ആക്ച്വലി ഇന്ന് ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ് പക്ഷെ ഞാൻ ഇന്ന് പോകുന്നില്ല മണ്ടേ ഒരു ദിവസം ഞാൻ ലീവ് എടുത്തിട്ട് മണ്ടേ നാളെ പോയിട്ട് ട്യൂസ്ഡേ മുതലാണ് ഞാൻ ക്ലാസ്സിൽ കയറുന്നത് ഇപ്പോ ഞാൻ നാട്ടിലുണ്ട് എല്ലാവർക്കും അറിയാലോ പാലുവിന്റെ മുടി കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോ ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ പുതിയ അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ നമ്മുടെ പുതിയ അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോ നിൽക്കുന്നത് ദേവി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് അപ്പോൾ ഇവിടെ ഇപ്പോ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ഓക്കേ അപ്പോൾ എന്താ പറയാ നമ്മൾ ഇപ്പോ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോ പുതിയ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഇവിടത്തെ ഇപ്പോ ഇവിടെ വലിയൊരു ബാൽക്കണി നമുക്ക് മൂന്ന് മാത്രം ബാൽക്കണി ഉണ്ട് രണ്ട് ബാൽക്കണി ഉണ്ട് അപ്പോൾ ബാൽക്കണി സെറ്റ് ചെയ്യണം നമ്മുടെ ബെഡ്റൂം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങോട്ട് കേറി ഞാൻ അപ്പോൾ ഡോർ അടച്ചേക്കാം കാരണം നമ്മൾ പണ്ടത്തെ നമ്മുടെ ഇങ്ങോട്ട് എന്നെ കാണിക്കും പണ്ടത്തെ നമ്മുടെ എരിവിടുത്തെ പോലത്തെ അപ്പാർട്ട്മെന്റ് ഒന്നല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വീണ ഗുരുവായൂരപ്പനും വിളക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വെച്ചു പിന്നെ അങ്ങോട്ട് നമ്മുടെ ഇതാണ് ഹാള് വരുന്നത് വലിയ ഹാളാണ് കേട്ടോ ഹാള് വലിയ ഹാളാണ് വരുന്നത് കാണുന്നതിനേക്കാളും വലിപ്പമുണ്ട് ഇവിടെ ഒരു കുഞ്ഞു മിറർ ഉണ്ട് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് ഇനി അമ്മ പറയൂ ബാക്കിയുള്ളത് അമ്മ പരിചയപ്പെടുത്തു അല്ല വീട് ആ അതൊക്കെ കാണിച്ചു അതൊക്കെ കാണിച്ചു കഴിഞ്ഞാ എൻ്റെ ട്രോഫീസ് ഒരു 10-60 എണ്ണം ഉണ്ട് അപ്പോൾ അത് വെക്കാനായിട്ട് നമ്മളൊരു സാധനം പണിയിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക ഉടനെ തന്നെ പണിത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ വലിയൊരു സർക്കിൾ പോലെ സെറ്റ് ചെയ്യും അതിൻ്റെ പടം ഞാൻ ഇവിടെ കൊടുക്കാം അത് സെറ്റ് ചെയ്യും ഡൈനിങ് ടേബിളിൻ്റെ ഇതിൻ്റെയും കവർ വേറെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുവാണ് പരിചയപ്പെടുത്താം അമ്മയുടെ കിച്ചൺ ഞാനൊന്ന് ഫാൻ ഓഫ് ചെയ്യട്ടെ നമ്മളിത് കംപ്ലീറ്റ് ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ സാധനങ്ങൾ കാരണം ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലെ ഫർണിച്ചേഴ്സാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് അതായത് അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കുവോ ഫർണിച്ചേഴ്സൊക്കെ കസേരയൊക്കെ അതിൻ്റെ ഒടിഞ്ഞു പോയി ഇതൊക്കെ നമ്മൾ വേറെ ഒന്നും മേടിക്കാത്തെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമ്മളിത് ഓർഡർ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് പഴയത് കൊണ്ട് വെക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല നമുക്കൊരു കുഞ്ഞു സ്പേസ് അല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ താഴെ കൊണ്ട് വെക്കാനും മേലെ കൊണ്ട് വെക്കാനും അളവ് കമ്മിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ വീട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചാലും കുഴപ്പമില്ല ഓണറോട് സംസാരിച്ചപ്പോൾ ഇതൊക്കെ മാറ്റി വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഡ്രസ്സിംഗ് ആ ഈ ഡ്രസ്സിംഗ് ടേബിൾ ഇതൊക്കെ ചിലപ്പോൾ അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ വർഷങ്ങളുടെ പഴക്കമുണ്ട് എല്ലാത്തിനും ഇതൊന്നും കൊടുക്കില്ല ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം ആ എന്റെ കട്ടിൽ ഒടിഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇത് വേറൊരു കട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഇതിപ്പോ ഇവിടെ നമുക്ക് ഇതാണ്ട് ഇവിടെ ഇരിക്കാനോട്ടോ അതൊക്കെയുള്ള സെറ്റപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ നമ്മള് ആ വീട് നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോയില് നമുക്ക് കാണിച്ചു തരാം ഇതിപ്പോ ഇവര് ചെയ്തൊരു കബോർഡ് നമ്മുടെ അൽമാര പിന്നെ അവിടെ ഒരു വാഷ്റൂം ഉണ്ട് ഇനി നമുക്ക് പാല് കിടക്കുന്ന റൂമിലേക്ക് പോവാം ആ ഇതൊരു ബാത്റൂമാണ് പക്ഷെ ഞങ്ങള് സ്റ്റോറിങ് ചെയ്യാം കേട്ടോ അവിടെ ഇത് സെയിം തന്നെ ഒരു ബെഡ്റൂമാണ് സാധനമൊന്നും വെച്ചിട്ടില്ല പാലുവിന് നടക്കാനൊക്കെ സ്ഥലം വേണമല്ലോ എന്ന് വെച്ചിട്ട് ഈ കട്ടിലുകളും ഇതുമെല്ലാം മാത്രം മാറ്റി വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ ഡൈനിങ് ടേബിളും
ഡൈനിംഗ് ടേബിൾ വേണമെന്നില്ല നമുക്ക് കട്ടിലാണ് അത്യാവശ്യമായിട്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഡൈനിംഗ് ടേബിൾ ഒക്കെ പതുക്കെ വാങ്ങിക്കാം പക്ഷെ കട്ടിലാണ് നമുക്ക് അത്യാവശ്യം കാരണം ഞങ്ങൾ തറവാട്ടിലുള്ള എന്താ സംഭവങ്ങളാണ് എല്ലാം ഇതൊക്കെ തറവാട്ടിലാണോ അമ്മ ഇത് ദൈവം കണ്ടോ ഈ ടേബിളൊക്കെ കണ്ടോ ഇതൊക്കെ തറവാട്ടിലാണ് ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതൊക്കെ മാറ്റി വാങ്ങിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് കൊടുക്കാനാണെങ്കിലും മേടിച്ചോണ്ട് പോകാനായിട്ട് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ നമ്മളത് കൊടുക്കുമ്പോ നമ്മളിത് എവിടെ കൊണ്ട് കളയും കളയാൻ പറ്റൂല അപ്പൊ ഇവിടെ ആകുമ്പോ മേളെ സ്പേസ് ഉണ്ട് അപ്പൊ ഒടിഞ്ഞ കട്ടിലൊക്കെ കൊണ്ട് അവിടെ കൊണ്ടിട്ടേക്ക അപ്പൊ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവർക്ക് അത് വേണോ ബെഡും ഇതെല്ലാം അതൊക്കെ തറവാട്ടിലാണ് പണ്ടത്തെ ടിവി സ്റ്റാൻഡ് ടിവി സ്റ്റാൻഡ് പണ്ടത്തെ തറവാട്ടിലെ ടിവി സ്റ്റാൻഡ് കണ്ടില്ലേ ടിവി സ്റ്റാൻഡ് ഇതൊക്കെ നല്ല രസമാണ് നമ്മളുടെ പണ്ടത്തെ കാലത്തെ വീട്ടിലൊക്കെ താമസിക്കുന്നത് ഗോൾഡൻ കളർ ആക്കി വെച്ചിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മേലെ ഡമ്മി ചെയ്ത് വെക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് ഈ രണ്ട് റൂമിലേക്കും ഓരോ കട്ടില് വാങ്ങണം ഈ ഡൈനിങ് ടേബിള് മാറ്റി വേണ്ടിക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട് കട്ടിൽ നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ ഈ വേറെ ഒന്നും കൊണ്ടല്ല ഇത് കൊണ്ട് നമുക്ക് കൊടുക്കാനൊരു സ്ഥലമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങാതിരുന്നത് ആദ്യം എപ്പോഴും പറയും മാറ്റി വാങ്ങുക എന്ന് പറയും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സാധനം വാങ്ങും ഇപ്പൊ തന്നെ ഈ ഷിറ്റിങ്ങിൽ കുറേ സാധനങ്ങൾ എന്തോ ഒരു സാധനങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ട് കൊടുത്തിട്ടാണ് കുറച്ച് സാധനങ്ങൾ കൂടെ കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങൾ ഇപ്പൊ ആര്യയുടെ സീരിയലിന്റെ കോസ്റ്റ്യൂം ആര്യയുടെ ഡാൻസിന്റെ ഡ്രസ്സുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കാൻ സ്ഥലങ്ങളിൽ വേണ്ടേ നമ്മൾ ഒരു വീടെടുത്ത് കഴിയുമ്പോൾ അതിനകത്തൊരു പരിധി ഉണ്ടല്ലോ സാധനങ്ങൾ വെക്കണേന് അപ്പൊ അതൊക്കെ കൊണ്ട് ഇനിയിപ്പോ വീട് സ്വന്തമായിട്ട് വെക്കുന്ന സമയത്ത് ഈ ആര്യയുടെ ഇതൊക്കെ വെക്കാനായിട്ട് തന്നെ ഒരു കബോർഡുകൾ ഉണ്ടാക്കിക്കണം എന്നാ മാത്രമേ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തത് നമുക്കൊരു ബാൽക്കണിയും കൂടെ കിച്ചണിന്റെ തൊട്ടിപ്പുറത്തായിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഇതൊന്നും കൊടുത്തിട്ടില്ല ഡൈനിങ് നമ്മുടെ ഇത് ദിവാങ്കോട്ട് പഴയ ദിവാങ്കോട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്നൊക്കെ തുണിയെല്ലാം പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും ആ കാണുന്നില്ലേ നേരെ ആ നേരെ കാണുന്നത് നമ്മൾ ഹോസ്പിറ്റലാണ് നമുക്ക് സുഖമാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാനൊക്കെ സുഖമാണ് ഇവിടെ ഞാനൊരു ടൂത്ത് പേസ്റ്റിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ഇനി ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കണം ഞാൻ വീടിന്ന് കണ്ടതല്ലേ ഉള്ളൂ ഇവിടെ വന്നിട്ട് അപ്പൊ അതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട് അത് അത് ഇനി ശരിയാക്കണം അപ്പൊ നമ്മള് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോ ഹോം ടൂർ അല്ല ജസ്റ്റ് നമ്മളിപ്പോ എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ശരിക്കുമുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് ഭയങ്കര വിളിച്ച അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഞങ്ങള് വീട്ടിൽ അങ്ങനെ ബർഗറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് അത്ര വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല നമ്മള് കൂടിപ്പോയ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഫുഡുകളെല്ലാം ഉണ്ടാക്കാറുള്ളൂ അപ്പൊ ബർഗറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ഇതൊന്ന് സെറ്റ് ചെയ്താൽ മതി ഒന്ന് ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് ബണ്ണിലാക്കി വെച്ചാൽ മതി അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കറിയില്ല അല്ല എനിക്ക് പറഞ്ഞോളൂ ഞാൻ പിന്നെ കുറച്ച് സവോള അരിയണം തക്കാളി അരിയണം അത് മാത്രം മതി പിന്നെ അതിന്റെ ഒരു സോസ് വാങ്ങിച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് ചീസ് ഉണ്ട് ഇത്രയൊക്കെ മതിയല്ലോ പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന തീരുമാനിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് കൂടെ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇരിപ്പുണ്ടാവും ആണോ പിന്നെന്താ കുഴപ്പം ക്യാപ്സിക്കം ഒക്കെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ ബർഗർ അടിപൊളിയാകുമല്ലോ ഇന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബർഗർ ഉണ്ടാക്കി തുടങ്ങാം പാലുറങ്ങാം നമുക്ക് ബർഗർ പാല് മുടി വെട്ടാനൊക്കെ പോയി അവിടെ എല്ലാവരുടെയും കയ്യില് ഇങ്ങനെ നടക്കാറുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് പാലുവിന് ഇന്നലെ രാത്രി പിന്നെ ഇവിടെ ഉള്ള കാരണം കിടന്നുറങ്ങിയപ്പോ പതിനൊന്നരയെ പാലു രാവിലെ ഞാൻ പറഞ്ഞില്ലേ 3:30 3:20 ആവും പാല് കൊണരും അപ്പൊ അതുകൊണ്ട് ആര് കൊണന്നില്ല ഞാൻ 3:45 ടൈം മിസ് വെച്ചാണ് പക്ഷെ പാല് 3:20 കഴിയുമ്പോ ഉണന്ന് നമ്മളെയും വിളിക്കും അതുകൊണ്ട് പിന്നെ അവൾ ഇന്നലെ കിടന്നപ്പോ തന്നെ വലിയാരെയുള്ള കാരണം ഞങ്ങൾ 3 പേരും കൂടെ അപ്പളേ ഗ്രൗണ്ട് പോലത്തെ സ്ഥലമായി അതിനകത്ത് ഉറങ്ങിയത് അപ്പം കൊറേ നേരം കളിച്ച് കിടന്നിട്ട് ഇന്നലെ കിടന്നു അവള് ഒരു 7:30-8 ആകുമ്പോഴത്തേക്ക് അവൾക്ക് ഉറക്കം വന്ന ഒരു ഉറക്കം കഴിഞ്ഞ് പിന്നെ 1:10 ഞാൻ വിളിച്ച് പാല് കൊടുത്ത് അത് കഴിഞ്ഞ് അവളങ്ങ് ഉറങ്ങി പോകണം പക്ഷെ ഇന്നലെ ഇവളുള്ള കാരണം കൊറേ 12 മണിയോളമായി അവൾ ഉറങ്ങിയപ്പോ തന്നെ അതുകൊണ്ട് ഇന്ന് രാവിലെ പിന്നെ 3:30 ആര് വിളിച്ചാലും വിളിച്ചാലും ആരെ എഴുന്നേറ്റാൽ എന്റെ പുള്ളി അവിടെ എഴുന്നേറ്റിരിക്കും അത് കാരണം ഇന്ന് ആരെ ശല്യം ചെയ്യില്ല ഇന്ന് പിന്നെ രാവിലെ എന്റെ കൂടെ ഇന്ന് മുരളി കേൾക്കണം മുരളി കേട്ട് ഇന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം ആകാരം മുരളി എന്ന് പറഞ്ഞിട്ട് ഇതാണ് അപ്പൊ ഇച്ചിരി കൂടെ ലെങ്ത് കൂടുതലാണ് അപ്പൊ ഉറങ്ങിപ്പോയി
അത് കഴിഞ്ഞപ്പോൾ ഇപ്പോ അകാരണം കുളി കഴിഞ്ഞിട്ട് ഇത്രയും ഡീപ്പ് ആയിട്ട് ഉറങ്ങണല്ല പക്ഷേ ഇന്ന് നേരത്തെ ഉറങ്ങി അല്ലെങ്കിൽ 6:30 ഒക്കെ ആകുമ്പോൾ കൂടി കുളിക്കും രാവിലെ ഞാൻ കുളിച്ചു കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരിയും കുളിപ്പിക്കും ക്ലാസ്സിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിരിക്കുകയാണ് പതിവ് ഒന്ന് പുള്ളിക്കാരിക്ക് ആകെ ഒരു ഇതായിരുന്നു വഴക്കൊന്നുമല്ല അവൾക്കൊരു ചേച്ചി വന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പിന്നെ ഇന്നലെ അവിടെ പോയി പാർലിൽ പോയിട്ട് ഓരോ ആളുകളുടെ കയ്യിലും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നടക്കുകയായിരുന്നു പൂക്കളെ നടക്കുന്ന ശലഭങ്ങളെ പോലെ ഇങ്ങനെ അവിടെ ആൺകുട്ടികളുടെ കയ്യിലും പെൺകുട്ടികളുടെ കയ്യിലും ഇങ്ങനെ മാറി 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 ഒന്നാമത് ഞാനും അവളും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ചേട്ടൻ കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എന്നെയും ഇവിടെ മാത്രം കാണുമ്പോ ആളുകളെ കാണുമ്പോ അതിന് ഭയങ്കര സന്തോഷമാണ് ഊബറിൽ പോകുമ്പോ ഇങ്ങനെ ആകാശം കാണുമ്പോ ഭയങ്കര സന്തോഷം അവളെ സംബന്ധിച്ച് ഇന്നലെ വണ്ടിയെ കയറുന്ന വണ്ടിക്കാരൻ തന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നിടയ്ക്ക് ഇടയ്ക്ക് ഇവളുടെ സന്തോഷം കണ്ട് പുള്ളി തന്നെ തിരിഞ്ഞു നോക്കായിരുന്നു അത്ര സന്തോഷമാണ് ആളുകളെ കാണുന്നത് അവൾക്ക് എന്നിട്ട് അവിടെ പോയപ്പോ ആ കുട്ടികൾക്കും ഇവളുടെ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പിള്ളേരായിരുന്നു അപ്പൊ അവർക്കൊന്നും കൂടെ ഇവളോട് ഒരു അടുപ്പമുണ്ട് അത് കാരണം അവരും തരുന്നില്ല താഴെ നമ്മൾ പോരുമ്പോഴും അവര് ഭയങ്കര വിഷമായിട്ടാണ് ഇതാണ് അതുകൊണ്ട് അവൾക്ക് ഈ ആദ്യം കൂടെ വന്നപ്പോ ഭയങ്കര സന്തോഷം ഇപ്പൊ കളിയോ ആഹാരവും വേണ്ട ഉറങ്ങുക വേണ്ട ഒന്നും വേണ്ട അവർക്ക് ഇങ്ങനെ കളിച്ചിരുന്നാൽ മതി ഇപ്പൊ ശരിക്കും ആൺകുട്ടികളെ പോലെ മുടി വെട്ടി നോക്കുന്നത് പെൺകുട്ടികളെ പോലെ വെട്ടാനുള്ള മുടി അവൾക്കില്ല എന്റെ ഫ്രണ്ടിലൊക്കെ വെട്ടിയിടാനായിട്ട് ഒന്നുമില്ലല്ലോ അപ്പൊ പോയി കട്ട് പോലെ മാത്രം വെട്ടാനുള്ളതല്ല അപ്പൊ അവര് പറഞ്ഞാൽ വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് വളർന്നു പൊക്കോളും എന്ന് പറഞ്ഞാണ് പോയി കട്ട് ഇപ്പൊ ശരിക്കും ആൺകുട്ടികളെ പോലെ ഇരിക്കുന്നത് ശരിക്കും ഈ എന്താ പറയാ നേവി കട്ടൊക്കെ വെട്ടില്ലേ ആൺകുട്ടികളെ നേവി കട്ട് വെട്ടുന്ന പോലത്തെ വെട്ടിയിട്ടേക്കുന്നത് ആ എനിക്കും ചിക്കൻ ബോക്സ് വന്നപ്പോ തലയിലൊക്കെ കുരുക്കൾ വന്നായിരുന്നു അവൾക്കും വന്നിരുന്നു അപ്പൊ അവര് പറഞ്ഞിച്ചിരി കേങ്ങനെ വടിച്ചു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് മുടി വളർന്നോളും എന്ന് പറഞ്ഞു വെട്ടൂല്ലായിരുന്നു ഇങ്ങനെ മുടിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് വളർന്നിട്ട് കൊച്ചിനെ കാണുമ്പോൾ വേറൊരു ഷേപ്പാണ് മുഖത്തിന് ആനയെ പോലെ ഉണ്ടായിരുന്നു കുളിച്ചൊക്കെ വന്ന അല്ലെങ്കിൽ നമ്മള് എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും അവിടെ ഇവിടെയൊക്കെ താവനുമില്ല മുടി അങ്ങനെ ആയതുകൊണ്ട് ഇന്നലെ കൊണ്ട് വെട്ടിച്ചതാണ് ഇങ്ങനെ പറ്റ പോയപ്പോ കാണുമ്പോ നമുക്ക് സങ്കടം വരും കുഞ്ഞുമുഖമായിട്ട് ഇങ്ങനെ ഇതായി ഭയങ്കര കുറുമ്പിയ കുറുമ്പുകളുടെ എന്താണ് വേറെ ശല്യല്ല എന്തെല്ലാം കാണിക്കുന്നത് എല്ലാം ഇങ്ങനെയൊക്കെ കാണിക്കണം എല്ലാം ഇങ്ങനെ ഭക്ഷണത്തെ ഒരു ഭക്ഷണം ഇവിടെ എങ്ങനെ പറ്റിയാതെ നാക്കുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുക പിന്നെ നമ്മൾ പറഞ്ഞതിനൊക്കെ ഇല്ല ഞങ്ങളെ ഇവിടെ നടക്കാനൊന്നും സ്ഥലമില്ല എനിക്ക് ഈ താഴത്തുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ചെയ്യില്ല അതുകൊണ്ട് ഇവർക്ക് എല്ലാം പാടായിരിക്കും എന്നാ വിചാരിച്ച തൊട്ടില്ല ഇങ്ങനെ കിടന്നു പക്ഷെ അവളുടെ എല്ലാം ഈശ്വരന്റെ ഒരു മാജിക് പോലെ അവള് ഭംഗിയായി എല്ലാം അവള് നീന്തിയിട്ടൊന്നും ഇല്ല പാലു പക്ഷെ നമ്മളെ പോലെ അത്ഭുതപ്പെടുത്തി നമ്മൾ നാല് നീ തൊട്ടിലല്ലേ 24 മണിക്ക് എന്റെ കൂടെ ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഞാൻ കൈവച്ചോണ്ടാണ് നടക്കുക ജോലി ചെയ്യുമ്പോ തൊട്ടിൽ തന്നെയാണ് അവള് പിന്നെ ആ പക്ഷെ അവൾ ഇറങ്ങി വന്നപ്പോ മുട്ട് കുത്തൂല ഇങ്ങനെ ചാടി ചാടി തവളച്ചാട്ടം ചാടാൻ പോലെ ചാടി ചാടി നീന്തണത് അതുപോലെ എഴുന്നേറ്റ് നിക്കണത് എല്ലാം അവള് എന്താ പറയണത് അവൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലേ പോലും അവൾ അവളുടേതായ പ്രോസസ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് നമ്മളെ എന്താ പറയാ അത്ഭുതപ്പെടുത്തുകയുള്ളു ഓരോ കാര്യങ്ങളും ചെയ്ത് അവള് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അവള് ആ രീതിയിൽ ഇത് നമ്മളോട് പ്രതികരിക്കും നമ്മള് പറയുന്നത് ഇങ്ങനെ കേട്ട് നിന്നിട്ട് അതിനെ അത് ഇങ്ങനെ നമ്മളെ അടുത്തോട്ട് വേഗം വരും അവള് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ പൊങ്ങച്ചൻ പറയണല്ലോ ഈ പ്രായത്തിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ നമുക്ക് അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യാണ് നമ്മളൊരു നമ്മള് ദൈവത്തിനോട് കൂടുതൽ നമ്മള് വിശ്വസിച്ചു പോകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ അപ്പൊ കുറച്ചു ദിവസമൊക്കെ നമ്മളെ കാണാഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ് അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും പറയണില്ല അപ്പൊ നമുക്ക് ചേർന്ന് ആര്യയുടെ എനിക്ക് ഇതിനകത്ത് ഒരു ഇതുമില്ല ആര്യയാണ് ഭർത്താവിന്റെ ആള് കോണ്ടാക്ടിൽ കാണിക്കുക ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എന്റെ ബർഗറിന് അതായത് ആര്യ പാർവതിയുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബർഗറിൽ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് വെജി ബർഗർ പാറ്റി അതിനകത്ത് വെക്കാനുള്ള സംഭവമാണ് രണ്ടാമത്തേത് ചീസിന്റെ മിൽക്കി മിസ്റ്റിന്റെ ചീസിന്റെ സ്ലൈസ് ആണ് ടൊമാറ്റോ സോസാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ ബ്രെഡ് വേൾഡിലാണ് പോയത് അപ്പൊ ബ്രെഡ് വേൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നല്ല അടിപൊളി ശുദ്ധമായ അവരുണ്ടാക്കുന്ന ബ്രെഡ് നമുക്ക് ഉണ്ടാവും അപ്പൊ അവരുടെ നല്ല സ്പോഞ്ച് പോലത്തെ നല്ല ബണ്ണ് ബ്രെഡ് വേൾഡിലുള്ള ബണ്ണാണ് ബണ്ണ് പിന്നെ ഇനി വെജിറ്റബിൾസ് ആണല്ലോ വേണ്ട ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടല്ലോ
सालड ड्रेसिंग उपयोग थाउसेंड आइलैंड ड्रेसिंग विद ओनियन एंड पपरिका पक्ष या विचार इतना यूसो विचार जस्ट नमक परीक्षण अब विचार यस अब इतना नमक यूस नोक अम्म अम्मा इतो ए मे तक ओनियन विचार उपयोग अब अद यूस विचार पचकरी अत्र पचकरी नूस ब्रउंडल अद या ब्रउंडल क्याप्सिकम नील मैं नील तक रौंड सवोल रौंड कटि कुरचा मदने वे बर्गर अब नमुक फ्रई चीण और पान तरण कुरच तरण ओके अब नमु वे साधन वैचट अब अम्म पचकरी अरिया वेट वन अम्म नमुक अगत वाणु बर्गर अब नील रौंडल अरी और ना स्लसो मूं स्लसो रु स्लसो धारा और स्लसूड अम्म बर्गर उटे मुंब हाँ अम्म रण मैं आक्चल कम रु बर्गर अम्मी मेलू मे मैं यस तक रु कष मे തക്കാളി നമുക്ക് രണ്ട് കഷ്ണം മതി ലെച്ചൂസ് ഒക്കെ ഉണ്ടായിരുന്നേ നല്ലായിരുന്നു അല്ലേ അമ്മേ വെക്കായിരുന്നു നമ്മൾ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ട് തക്കാളി എനിക്ക് കഴിക്കാൻ തരോ ഇരുണ്ടിരിക്കുന്നു ഇവിടെ ലൈറ്റ് തന്നെയാണ് ഇരുണ്ടിരിക്കുന്നു അപ്പോൾ वे पची रेडी आई नमुक अत्यावश्यम और पान आदमी ब्रेड बण रईट डिवाइड अद मुरी आदमी नमुक नमें पाटी फ्राई चेद पाल कर नमुक नोक हे प्रभु हे हरे राम कृष्ण जगन्नाथ प्रेमानंदी पालु नम्मल एंदा उंडाक्कान पोण्णेन्न अरियो नम्मल बर्गर उंडाक्कान पोवा नम्मल बर्गर उंडाक्कान पोवा बर्गर बर्गर तक्काळी अम्मी पेंदा कळिच्चत अम्मी पेंदो कट्ट कळिच्चु एंदा कळिच्चत अम्म पंचसार ओके अमे पान इवे वो नमुक पिपाई कड़क फस्ट अम्म अगर कुछ एण्डा ए पाल क्या पा सो नमुक अम्मको पणि चेपी हाँ नमुक बर्गरी अगत सा फ्राई चेक वेट ना कट्ल डीप फ्राई वेणमे नमक इष्ट शालो शालो फ्राई चेक इधर नम्बर पाटी अदान अम्म फ्राई चाहे नमुक रेड़ता मे
നിക്ക് നിക്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കാണിക്കട്ടെ ചൂടായിട്ടില്ല എന്റെ പാച്ചക്കുട്ട അപ്പ അമ്മ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെജ് അല്ലേ ആ വെജ് വെജിറ്റബിൾ അപ്പ നമ്മൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചേക്കാണ് बर्गर वेणो बर्गर बुर्गर बुर्गर ना उड़को वाई वन अब अब फ्रई आई वो अब नामकूड़कान अब इतत्र फ्रई आया मैं तौर कम फ्रोसन अल अब फ्रई चेव तौर अम्म एड़ोलू अम्म अब अम्मे और टीश्यू पेपर वैचु कम फ्रई चेटे पड़चिटे नाम फस्ट बर्गर रेडी आई कटलेट नमुक रेडी आई नमें बर्गर अगत कट्लेट फ्राई चेद मैच इन नम्बर ई पाकटल बण ना बर्गर ने रट कटेम इकोल या याद कटो अब अोटो जस्ट फ्राई चेद नमुक फ्रई अल जस्ट पड़ी नमुक നല്ല ബണ്ണാൻ തോന്നല്ലേ അമ്മ അവരെ ഉണ്ടല്ല പ്രോഡക്റ്റ് ബ്രെഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് കട ഞങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ട്ടോ ഇതേ കണ്ടോ പഞ്ഞി പോലെ ഇരിക്കുന്ന പറയുന്നു അമ്മ രണ്ടായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വശം ഒന്ന് ജസ്റ്റ് അടുപ്പിൽ പാത്രത്തിൽ വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലാന്ന് കാണാറുണ്ട് വീഡിയോ ആ തിരിച്ചു വെച്ചാ മതി അമ്മ യെസ് अम्म नाम फ्राई चेयणी नाम बण नाम नम्बर प्लेट प्लेटल अब नम्बर बर्गर कट्लेट रेडी आई बण जस्ट चूड़ाएड़ू अब मैचु नमें वेजिटबल टोमाटो ओनियन कैप्सिकम रेडी आईटे सैटियां का बणु अगे कुछ टोमाटो सोस नमक आदमी अद स्प्रेड ई लोकते आदमी यानाना तौर चल काटा नमुक इपत बणिलू अब अटच बणिलू नमक कुछ तेक तौर इत वे रामा रुपये या वेजिटबिष्टावादेटीव यूस अम्मक अगले अनावश्य फुडो वाली तापर पशे वाली अपकड़ा फुड नीटल बर्गर कुे कट्लेट कट्लेट नाम उड़ा प्लान पशे पालुने वैचल अब अद न इन्ले कल रात्रि कड़े वे पेट तौर प्लान ये अब नाम इतना रिल तेज कई नाम ऑप्शनल एलतोल इक्चल सालड ड्रसिंग आशेन आवेश नमक अब अद नमुक या फस्ट टाइम यूस नण जस्ट
ഞാൻ അമ്മയ്ക്കൊന്ന് ഇത്തിരി കൊടുത്തു നോക്കട്ടെ ട്ടോ. ഏ വേണ്ട. ഓള. മോശമൊന്നുമല്ല. ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലോസ് ചെയ്ത് വെക്കുന്നതിലേക്കും കൂടെ ഇട്ട് കൊടുക്കാം. ദാ ക്ലോസ് ചെയ്ത് വെക്കുന്നതിലേക്ക് നമ്മൾ ഇട്ടു. അതൊന്ന് സ്പ്രെഡ് ചെയ്തു. രണ്ടിലേക്കും ആയി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചെയ്തിട്ട് ഞാൻ വരാം. യെസ്, അപ്പൊ നമ്മുടെ സോസസ് എല്ലാം നമ്മൾ ബണ്ണിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒനിയൻ വെച്ചു കൊടുക്കാം. ഞാൻ വെച്ചത് അടപ്പിലായി പോയി. ഇതിന്റെ ഇവിടെയും വെച്ചു കൊടുക്കാം. ഫസ്റ്റ് ഒനിയൻ, അടുത്തത് ടൊമാറ്റോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ചു കൊടുക്കാം. അമ്മയ്ക്ക് ചീസ് വേണ്ട. അപ്പൊ അമ്മയ്ക്ക് ചീസ് ഇല്ലാതെ ഒരു ക്യാപ്സിക്കം കൂടെ വെച്ച് നമുക്ക് അമ്മയ്ക്കിത് അടച്ച് കണ്ടോ, അമ്മയുടെതിന് ചീസ് വെക്കാത്തത്. എന്റെ ഇനി ചീസ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തതില് അമ്മയ്ക്ക് ചീസ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രം മതി ചീസ്. അപ്പൊ ഞാൻ ദാ ചീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ലൈസ് ചീസ വാങ്ങിച്ച, മൊസറല്ല ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല. ഇതൊക്കെ മതി എന്ന് വിചാരിച്ച് ഇതാ വാങ്ങിച്ചത്. യെസ്, ഇപ്പൊ നമ്മുടെ ചീസ് ധർമ്മം അടുത്ത് കാണിച്ചു തരും. അപ്പൊ അമ്മയ്ക്ക് ചീസ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ബർഗറിന്റെ കട്ലറ്റിന്റെ മുകളിൽ അത് വെച്ചു. ദാ ഇത് കൂടെ വെച്ച് ക്ലോസ് ചെയ്ത് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബർഗർ. നോർമലി കടയിലൊക്കെ ഇങ്ങനെ ഒന്നുകൂടെ പ്രസ് ചെയ്യില്ല ലാസ്റ്റ് ചൂടിൽ. ഇപ്പൊ ഇത് ചീസ് മെൽട്ട് ആയിട്ടൊന്നും ഇല്ല, കാരണം എന്താ പറയാ, ചൂടല്ലല്ലോ. നമ്മൾ പതുക്കെ പതുക്കെ അല്ലെങ്കിൽ വീട് എടുക്കണം, പാലും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ലോ ആയി. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ കയ്യില് കട്ട്ലറ്റിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റി. പിന്നെ ബർഗർ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അമ്മയ്ക്കും എന്തായാലും എനിക്കും ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും. വെജിറ്റബിൾ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങളും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലറ്റ് ഇഷ്ടമുള്ള ചിക്കൻ, ബീഫ്, വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞങ്ങളിപ്പോ എത്ര ഉണ്ടാക്കി നോക്കിയത്, ഇനി ഞങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. ചീസ് ഇല്ലാത്തത് ഇതാണ് അമ്മയ്ക്ക്. അപ്പൊ അമ്മ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. പാലും ആവേശത്തിലിരിക്കുക കഴിക്കാൻ വേണ്ടി. പിന്നെ പാലിന് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. അയ്യോ, പാല് വെള്ളറക്കൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? അച്ഛൻ പറ എക്സാക്ട് ബർഗർ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ ബർഗർ ഇങ്ങനെ. പച്ച നിനക്ക് സന്തോഷത്തിന് പിന്നെ ആ ചേട്ടന് ഇങ്ങനെ ഉള്ള ഫുഡൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനത്തെ കാര്യമൊന്നും വീട്ടിൽ ചെയ്യാറുമില്ല. പലവിന് ഇഷ്ടമായോ? പലവിനൊന്നും കൊടുക്കാറില്ല ഞാൻ. എന്നാലും പാവം പൊതി കുടിച്ചിരിക്കുകയായിരിക്കും. ബണ്ണാണേ കൊടുക്കുന്നത്, വേറെ ഒന്നും കൊടുത്തില്ല. അതെ, ബണ്ണാണ്. ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ട പാലു. പാലു സുന്ദരിയാണോ? പാലും ഇടിക്കുകയാണേ ചേച്ചിയുടെ പാച്ച ഇടിക്കുകയാണേ. എന്റേത് ഇവിടെ ഇരിപ്പുണ്ട്. ചീസ് മെൽട്ട് ആയിട്ടൊന്നും ഇല്ല, പക്ഷെ സോസ് ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ബർഗറിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. സാലഡിന്റെ ഡ്രസ്സിങ്ങിന്റെ ഇല്ലേ, അതിന്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഡ്രസ്സിങ്. പിന്നെ ഗ്രീൻ പീസ് കട്ട്ലറ്റിന്റെ അകം അല്ലേ, അതിന്റെ അകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ.
ഉരുളക്കിഴങ്ങ് ഉണ്ട് കാരറ്റ് ഉണ്ട് ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ അവിടെ വലിയ ഷോപ്പാണ് അത് പെട്ടെന്ന് സെയിൽ ആയി പോകും ഫ്രഷ് ഫ്രഷ് സാധനങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇത് തന്നെ അതെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ചോറ് വെച്ചിട്ടുണ്ട് ഇത് തന്നെ നല്ല ഫില്ലിംഗ് ആണ് പാലൂനും കൊടുക്കണം പാലൂന് ഇന്ന് കാരറ്റും ഉരുളക്കിഴങ്ങും സാധമാണ് കൊടുക്കണം പാലു ഉറങ്ങി എന്നിട്ട് വന്നത് പാലൂന്റെ ഫുഡ് റൊട്ടീൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറെ പേര് പാലൂന് നമ്മുടെ ഇവിടുത്തെ കറികളോടൊന്നും വലിയ താല്പര്യമില്ല ആ പാലൂന് നോർത്ത് ഇന്ത്യൻ പോലെ പിന്നെ എന്താ ക്യാരറ്റ് ഇട്ടിട്ട് മറ്റേ ജീരക റൈസ് വെച്ചിട്ട് അത് ദാൽ കറി ദാൽ റൈസ് അതൊക്കെയാണ് പാലൂന് ഇഷ്ടം കഴിഞ്ഞ ദിവസം ഞാൻ ഓലൻ ഉണ്ടാക്കി പാലൂന് കൊടുക്കാന്ന് കൊണ്ട് പാലു വായിൽ വെച്ച് പോലും നോക്കിയില്ല പുതിയ കാട്ടായം പൊട്ടറ്റവും ക്യാരറ്റ് ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം ബീറ്റ്റൂട്ട് ഇഷ്ടമാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പാലൂന് ഇഷ്ടം അപ്പൊ അങ്ങനെ ഞങ്ങള് ഭംഗിയായിട്ട് നമ്മുടെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ബർഗർ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ പാലൂന്റെ കളിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം തന്നതിന് നന്ദി അന്നൻ തന്നതിന് നന്ദി അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗ് ആയിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു ഇനിയും അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ടിൽ ദെൻ സ്റ്റേ ട്യൂൺ താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ ബാലു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ എന്റെ അമ്മ കാണിക്കണ എന്റെ പൊന്ന് ഗൈസ് അത് വളർന്ന് നിങ്ങള് വിചാരിക്കുന്ന പോലെ കുഞ്ഞിപ്പാലും നല്ലേ നല്ല നീളവും ഉണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ദേ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് അമ്മ ഒരു ബൈ വരാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വരെ വക ഒരു ബൈ അറിയിക്കുകയാണ് എല്ലാവർക്കും ബൈ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടാറ്റ പറ ബൈ ബൈ